വാർത്തയിലേക്ക്. ശബരിമല കയറാൻ പോയ രഹന ഫാത്തിമയുടെ കൊച്ചിയിലെ വീടിനു നേരെ ആക്രമണം. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് വീടിനു നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 2 ബൈക്കുകളിലായെത്തിയ സംഘമാണ് വീട് അടിച്ചു തകർത്തത്. ആക്ടിവിസ്റ്റും BSNL ജീവനക്കാരിയുമായ രഹന ഫാത്തിമ കൊച്ചിയിലാണ് താമസം. കൊച്ചി പരമ്പള്ളി നഗറിൽ BSNL ഓഫീസിന് സമീപമാണ് വീട്. ആ വീട്ടിലേക്കാണ് ബൈക്കിലെത്തിയ സംഘം. ആ വീടിന്റെ മുൻവശത്തുള്ള സാധന സാമഗ്രികളും ജനലും ഒക്കെ അടിച്ചു തകർത്തിരിക്കുന്നത്. രഹന ഫാത്തിമയ്ക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം സുപ്രീംകോടതി വിധി വന്ന ഉടൻ തന്നെ കറുപ്പുടുത്തുകൊണ്ട് ഒരു ഫോട്ടോ അവർ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. മല കയറാൻ എത്തുമെന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഫോട്ടോ ഇട്ടിരുന്നു. അതിനുപയോഗിച്ച കമന്റുകളും വളരെ മോശമാണെന്ന വ്യാപകമായ അഭിപ്രായമുണ്ടായിരുന്നു. ഭക്തജനങ്ങളെല്ലാം വലിയ തോതിൽ അവർക്കെതിരെ പ്രതിഷേധം ഉയർത്തിയതിന് പിന്നാലെ അവർ ആ ഫോട്ടോ വിസിബിൾ അല്ല, എല്ലാവർക്കും വിസിബിൾ അല്ലാത്ത രീതിയിൽ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്രയധികം പ്രതിഷേധം കത്തി നിന്നിട്ടും പിന്നെയും അവർ പ്രകോപനം ഉണ്ടാക്കാനായി അവിടേക്ക് പോവുകയായിരുന്നു എന്നാണ് സർക്കാർ പോലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാൻ വരുന്ന ആക്ടിവിസ്റ്റുകളെ സംരക്ഷിക്കേണ്ട ചുമതല പോലീസിനില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രനും IG ശ്രീജിത്തും ആവർത്തിച്ചു പറയുമ്പോൾ രഹന ഫാത്തിമയ്ക്കെതിരായ പ്രതിഷേധം ഒരു വശത്ത് ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സർക്കാർ പോലും ഇവരെ കൈവിട്ട ഒരു സാഹചര്യത്തിൽ ഇനിയും പ്രതിഷേധത്തിന്റെ തോത് വർദ്ധിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫേസ്ബുക്ക് പേജിന് താഴെ പൊങ്കാല തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ രൂക്ഷമായി ചീത്ത വിളിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രഹന ഫാത്തിമയുടെ ഇന്നത്തെ നടപടിയിലൂടെ അവർക്കെതിരായ പ്രതിഷേധം അതിശക്തമായി തന്നെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും ഉയർന്നുവരുന്ന പ്രതിഷേധം ഇപ്പോൾ പുറത്തേക്കും വ്യാപിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് കൊച്ചിയിലെ അവരുടെ വീടിന് നേരെയുണ്ടായ ആക്രമണം. അതേസമയം ശബരിമലയിൽ 1 മണിക്കൂറോളം അവർ നടപ്പന്തലിൽ നിലയുറപ്പിച്ചു. ശബരിമലയിൽ കയറണം, 18-ാം പടി ചവിട്ടണമെന്ന് പറഞ്ഞ് ഒടുവിൽ മടങ്ങാതെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തോൽവി സമ്മതിച്ചാണ് അവർ IGയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനൊപ്പം താഴേക്ക് വന്നത്. പക്ഷേ അവർ അപ്പോൾ പറഞ്ഞൊരു കണ്ടീഷൻ, എന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പോലീസ് ബാധ്യസ്ഥരാണ് എന്നായിരുന്നു. അത് നൽകാമെന്ന് പോലീസ് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അവർ താഴേക്ക് ഇറങ്ങാൻ സന്നദ്ധയായത് എന്നുകൂടി അവർ പറയുന്നുണ്ട്. എന്തായാലും താഴേക്ക് എത്തുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പാണ്. കാരണം ഇപ്പോൾ തന്നെ അതിന്റെ ആരംഭം ആയിക്കഴിഞ്ഞു. വെറുതെ ഒരു ദിവസം അങ്ങോട്ട് പോയതല്ല, നേരത്തെ തന്നെ ഫേസ്ബുക്കിലൂടെ പ്രകോപനം സൃഷ്ടിച്ച് ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തി പോയിട്ടുള്ളതിനാൽ തന്നെ അവർക്കെതിരായ പ്രതിഷേധം അതിശക്തമായി ഉയരുന്നുണ്ട്. ഇതാദ്യമായല്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ഇവർ വിവാദങ്ങളിൽ ഇടം പിടിക്കുന്നത്. വത്തക്കാ സമരം ഉണ്ടായപ്പോൾ മാറുതുറക്കൽ സമരം നടത്തിക്കൊണ്ട് അവർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അങ്ങനെ നിരവധി വിഷയങ്ങളിൽ ഇവർ ഇത്തരത്തിൽ പോസ്റ്റ് ഇടുന്ന ഒരാളാണ്. അത് പുരോഗമനവാദികളുടെ ഇഷ്ടപ്പെട്ട ഒരാൾ കൂടിയാണ് ഇവർ, അല്ലെങ്കിൽ പുരോഗമനവാദികൾ ഫേസ്ബുക്കിൽ ആഘോഷിക്കുന്ന ഒരു സെലിബ്രിറ്റി തന്നെയാണ് ഇവർ ഈ ഒരു സാഹചര്യത്തിൽ. പക്ഷേ ഈ കാര്യം വരുമ്പോൾ ഇവർക്കെതിരെ പ്രതിഷേധം വളരെയധികം രൂക്ഷമാകുന്നു. അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ ഓരോ മണിക്കൂർ പിന്നിടും തോറും കണ്ടുകൊണ്ടിരിക്കുന്നത്.